തകർന്നു കിടക്കുന്ന അടിമാലി സ്റ്റെല്ലാ മേരീസ് കരിങ്കുളം റോഡ് നന്നാക്കാൻ നടപടിയില്ലാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ 10-11 വാർഡുകൾക്ക് മധ്യേ കടന്നു പോകുന്നു. കഴിഞ്ഞ വർഷം അന്വേഷിച്ചിട്ടുണ്ട്, 2017-18 അനുവദിച്ച ഫണ്ടാണ്. കുറേ പണി കഴിച്ചിട്ട് പോയി. ഒരിക്കൽ ചെയ്തുകൊണ്ടിരുന്നപ്പം അംഗനവാടിയിലെ പിള്ളേർക്ക് പൊടി, ഒരു മെഷീൻ വെച്ച് പൊടിയടിക്കും. അവരെ എന്നെ ബുദ്ധിമുട്ട് പറഞ്ഞു. ഉടനെ അവരെ പണി നടത്തി. ഇപ്പോൾ ഒരു മഴയും പെയ്തു, എല്ലാവരും കൂടെ കയറി നിന്നു. അവരൊക്കെ പോയി. പിന്നെ ചോദിച്ചപ്പോൾ പറയുന്നത് അവർ വേറെ സൈറ്റിലാണ് പണി ചെയ്യുന്നത്. ഇത് പല വട്ടം മെമ്പറെ ശ്രദ്ധയപ്പെടുത്തി. മെമ്പറുടെ വീട്ടിൽ പോയി മെമ്പറിൽ നിന്ന് ചായ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ്. ഞാനും ജോർജൊക്കെ പല വട്ടം സംസാരിച്ചതാണ്. പക്ഷേ യാതൊരു പ്രയോജനമില്ല. 1.5 കിലോമീറ്റർ ദൂരമാണ് റോഡിനുള്ളത്. പഞ്ചായത്തിലെ 2 വാർഡുകളിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ പകുതിയോളം ഭാഗം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടന്നിട്ടുണ്ട്. ശേഷിക്കുന്ന ദൂരത്തിന്റെ നിർമ്മാണ ജോലികൾക്ക് നടപടിയില്ലാത്തത് ഇതുവഴിയുള്ള യാത്രാ ക്ലേശം വർദ്ധിക്കാൻ കാരണമായി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി നിന്ന് കുമ്പമ്പാറ വരെയുള്ള ദൂരത്തിനും അടിമാലി കുമളി ദേശീയപാതയിൽ അടിമാലിയിൽ നിന്ന് പക്കായിപ്പടി വരെയുള്ള ദൂരത്തിനും സമാന്തര പാതയാണിത്. റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ ഓട്ടോറിക്ഷകളും മറ്റും ഇതുവഴി വരുന്നതിന് വൈമനസ്യം കാട്ടുന്നത് നാട്ടുകാരുടെ യാത്രാ ദുരിതം ഇരട്ടിയാക്കി. 16-17 വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട വർക്കാണിത്. ഈ കഴിഞ്ഞ വർഷം ചെയ്ത് കുറച്ച് ഭാഗം മാത്രം ടാർ ചെയ്തു. ആ ടാർ ചെയ്ത് അത്രയും ഭാഗം വീണ്ടും നശിച്ചുപോയി. ഇപ്പോൾ ആർക്കും ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ കുറെ ടാർ അവിടെ കൊണ്ടുപോയി. ബാക്കി സാധനങ്ങളെല്ലാം മഴ പെയ്തപ്പോൾ ഒലിച്ചുപോയി. ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട വഴിയാണെങ്കിൽ ഇപ്പോൾ നാശമായിട്ട് കിടക്കുകയാണ്. ഇതിലെ സ്കൂൾ കുട്ടികളും കോളേജ് ബസ്സും അതുപോലെ പല വാഹനങ്ങളും കടന്നു പോകുന്ന വഴിയാണ്. ഈ വഴിക്കൂടെ ഇപ്പോൾ ഒരു വാഹനങ്ങൾ കടന്നു പോകാനോ കുട്ടികൾക്ക് നടന്നുപോയി പഠിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. റോഡുമായി ബന്ധപ്പെട്ടുള്ള വിവേകാനന്ദ വിദ്യാസദൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സ്റ്റെല്ലാ മേരീസ് കോളേജ് തുടങ്ങിയ വിദ്യാലയങ്ങളിൽ പഠനത്തിനെത്തുന്ന കുട്ടികളാണ് കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത്. ചാനൽ ടുഡേ ന്യൂസ്, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.